പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഒരു തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. കഞ്ഞിയുടെയും ചോറിന്റെ ഒക്കെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ ചേമ്പ് കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പൊ നമ്മുടെ ചേമ്പ് തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ദാ കഷ്ണങ്ങൾ ദാ ഈ ഒരു രീതിയിൽ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. കഷ്ണങ്ങൾ ഇച്ചിരി വലിപ്പം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ വെന്ത് കഴിയുമ്പോഴത്തേക്കും. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പൊ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ചേമ്പ് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കുന്നില്ല കേട്ടോ, എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പൊ നല്ല ടേസ്റ്റും ആണ്, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള നീളത്തിൽ നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരമായിട്ട് ചെറിയുള്ളി വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം, അപ്പൊ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ദാ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. സാധാരണ നമ്മൾ തോരനൊക്കെ തയ്യാറാക്കുന്ന പോലെ ഒതുക്കിയെടുക്കാം, ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ കൈ വെച്ചിട്ട് നല്ലതുപോലെ തിരുമി യോജിപ്പിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ ചേർക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് തേങ്ങ, ഞാൻ ഇവിടെ 1/4 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ കുറച്ച് കൂടുതലുണ്ടെങ്കിലാണ് കേട്ടോ നല്ല ടേസ്റ്റ്. പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതേ മെത്തേഡിൽ തന്നെ ഞാൻ കുറച്ച് നാൾ മുമ്പ്, അതായത് എനിക്ക് തോന്നുന്ന ഒരു 2 വർഷം മുമ്പാന്ന് തോന്നുന്നു, ഉരുളക്കിഴങ്ങ് തോരൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതേ മെത്തേഡ് തന്നെയാ കേട്ടോ. നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആണ് ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ. ഇനി ഇത് നമ്മൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ തിരുമി യോജിപ്പിച്ചെടുക്കാൻ പോവണം. ഇപ്പൊ കണ്ടില്ലേ, നല്ലതുപോലെ ഞാൻ തിരുമി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, അതായത് ക്യുമിൻ സീഡ്സ് ഉണ്ടല്ലോ നല്ല ജീരകം, അത് വേണമെന്നുണ്ടെങ്കിലും ചെറിയൊരു സ്പൂണിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ട് തിരുമി യോജിപ്പിച്ചെടുത്ത് വയ്ക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഒരു 5 മിനിറ്റ് നേരത്തേക്ക്. സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് വെക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം, അതിനുശേഷം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പൊ നല്ലതുപോലെ ചൂടായി കിടക്കുവാണ് കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എണ്ണ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തണുപ്പായത് കാരണം കേട്ടോ ഇങ്ങനെ ഇരിക്കുന്ന വെളിച്ചെണ്ണ. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ കടുക്. പിന്നെ ഇതിലേക്ക് ഞാൻ ഉഴുന്നുപരിപ്പ് ചേർക്കുന്നുണ്ട്. എപ്പോഴും പറയാറുള്ളത് പോലെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിന് പകരമായിട്ട് അരി വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ, അത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇപ്പൊ അതാ കടുകും പൊട്ടിയിട്ടുണ്ട്, ഉഴുന്നുപരിപ്പിന്റെ കളറും മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം, കൂടെ തന്നെ നമ്മുടെ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ഒഴിവാക്കിയാലും മതിയെ. ഇനി നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇപ്പൊ ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇത് നികന്ന് നിൽക്കാൻ പാകത്തിനൊന്നും വെള്ളം ചേർക്കരുത് കേട്ടോ, ആവിയിൽ വേവിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ ഞാനിവിടെ 1/4 കപ്പ് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുവാണ്. കണ്ടില്ലേ, കണ്ടില്ലേ, നമുക്ക് വെള്ളം പുറത്തേക്ക് കാണാൻ പറ്റത്തില്ല, ആ ഒരു രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനിയിപ്പോ നമുക്ക് അടച്ചു വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കുഴഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ, കുറച്ചും കൂടെ വെള്ളം ചേർക്കുക. അതായത് നികന്ന് നിൽക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് മാത്രമേ കുഴയുള്ളൂ. ആ ഒരു രീതിയിൽ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ വേകുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച വെള്ളത്തിൽ ഇത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഓവറായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇതിന് അത്യാവശ്യത്തിന് ഈർപ്പമയം ഉണ്ട്. അപ്പൊ ഇനി ഞാൻ വെള്ളം ചേർക്കുന്നില്ല, അടച്ചു വെക്കുവാണ്. ഇപ്പൊ ഇതാ നമ്മുടെ ചേമ്പ് നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ അധികം കുഴയാതെ ഈയൊരു രീതിയിൽ കിട്ടും കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങ് തോരനൊക്കെ വെക്കുന്ന അതേ രീതിയിൽ തന്നെ കിട്ടും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചും കൂടെ നിങ്ങൾക്ക് കുഴഞ്ഞതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നെകക്കെ വെള്ളം ഒഴിച്ചിട്ട് സിമ്മിലാക്കി വെച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്താൽ മതി കേട്ടോ.
ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാൻ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും കറക്റ്റ് തന്നെയാണ്. ഇനിയിപ്പോ നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണേ. അങ്ങനെ നമ്മൾ വളരെ എളുപ്പത്തില് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചേമ്പ് തോരൻ തയ്യാറാക്കിയിട്ടുണ്ടല്ലേ. അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. അതിനുശേഷം അഭിപ്രായം കൂടി പറയണം കേട്ടോ. അപ്പൊ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.